നമസ്കാരം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം അവിടുത്തെ മുഖ്യമന്ത്രി ഒരു ദിവസം ഒരു പ്രസ്താവന നടത്തുന്നു സർക്കാർ ചെലവിൽ ഇവിടെ എൻ്റെ സംസ്ഥാനത്ത് ഒരു മതവും പഠന കേന്ദ്രങ്ങൾ നടത്തില്ല അതായത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന അധ്യാപകരെ വെച്ച് മതപഠനം നടത്തില്ല മദ്രസകൾ നടത്തില്ല അല്ലെങ്കിൽ ഹൈന്ദവരുടെ മതപഠനമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ മതപഠനമോ അങ്ങനെ യാതൊരു തരത്തിലുള്ള മതപഠനവും എൻ്റെ സംസ്ഥാനത്ത് നടത്തില്ല നടത്തിക്കൊണ്ടിരുന്നത് ഇതാ ഞാൻ അടച്ചുപൂട്ടാൻ പോകുന്നു പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അത് ചെയ്തു ആയിരക്കണക്കിന് മദ്രസകൾ അടച്ചുപൂട്ടേണ്ടി വന്നു അദ്ദേഹം പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറഞ്ഞു ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സർക്കാർ പണം കൊണ്ട് ഒരു മതസ്ഥരുടെ മതം പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ എങ്കിൽ അതേ നികുതി പണം കൊണ്ട് തന്നെ മറ്റു മതസ്ഥരുടെയും മതങ്ങൾ പഠിപ്പിക്കേണ്ടതല്ലേ തികച്ചും ന്യായമായിട്ടുള്ള ചോദ്യം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് ഇത്ര ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ ഇതുപോലെ പറയാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല ആ മുഖ്യമന്ത്രിയുടെ പേരാണ് ഹിമന്ത വിശ്വ ശർമ്മ ബി ജെ പി മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ആസാമാണ് ധീരമായി ആ നടപടി എടുത്തതിന് ശേഷം അവിടെ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വിധി എന്താണെന്ന് രാജ്യം തന്നെ ഉറ്റുനോക്കും കാരണം അത്രയും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തീരുമാനമെടുത്ത് നടപ്പിലാക്കിയതിന് ശേഷം ആ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് മദ്രസകൾ സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന മദ്രസകൾ അടച്ചുപൂട്ടി സ്വകാര്യമായിട്ട് നടത്താം മതത്തിന് നടത്താം മതം തന്നെ ശമ്പളവും കൊടുത്ത് മതം തന്നെ പെൻഷനും കൊടുത്ത് നടത്താം അതിന് പ്രശ്നമില്ല പക്ഷേ സർക്കാർ ശമ്പളത്തിൽ സർക്കാർ പെൻഷനിൽ നടന്നുകൊണ്ടിരുന്ന എല്ലാ മദ്രസകളും പൂട്ടി സ്വാഭാവികമായിട്ടും അതിനുശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും വിധി എന്ന് രാജ്യം ഉറ്റുനോക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കും ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വിധിയും വന്നിരിക്കുന്നു അതെങ്ങനെയാണ് അസാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൺപത് മുനിസിപ്പാലിറ്റികളിൽ എഴുപത്തിയേഴ് ഇടത്തും വിജയക്കൂടി പാടിച്ച് ബി ജെ പി അതായത് ഇങ്ങനെ ഒരു നിർണായകമായിട്ട് തീരുമാനമെടുത്തതിനു ശേഷവും എൺപത് സ്ഥലത്തിൽ എഴുപത്തിയേഴ് സ്ഥലത്തും തൂത്തുവാരിക്കൊണ്ട് ബി ജെ പി ജയിച്ചിരിക്കുന്നു തകർന്ന് തരിപ്പണമായി പോയി കോൺഗ്രസ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് ഓർക്കണം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് ഓർക്കണം ഇത് രണ്ടാം തവണയാണ് ബി ജെ പി അവിടെ ഭരിക്കുന്നത് അതിനുശേഷം വളരെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു പക്ഷേ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് അംഗീകരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൂത്തുവാരി കൊണ്ടു പോകുന്നു ബി ജെ പി എന്നാണ് കാണുന്നത് ഇതൊക്കെ മലയാളിക്ക് സ്വപ്നം മാത്രം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിണറായി വിജയൻ ഒന്നല്ല നൂറ് തവണ ജനിക്കേണ്ടി വരും ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ പിണറായി വിജയനാവട്ടെ വി ഡി സതീശനാവട്ടെ ഉമ്മൻചാണ്ടി ആവട്ടെ ഇവിടെ ഇത്രയും കാലം ഭരിച്ചിരിക്കുന്ന ഇടതോ വലതോ ആയിട്ടുള്ള ഒരൊറ്റ മുഖ്യമന്ത്രിക്കും ഇങ്ങനെയൊരു തീരുമാനമെടുക്കാനുള്ള നട്ടിലുറപ്പുമില്ല തൻ്റെ ഇടവുമില്ല ആർജവുമില്ല ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഈ കേരളത്തിൽ ഇവിടെ മതം പഠിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ പണം അതായത് നികുതി കൊടുക്കുന്നവരുടെ പണം കൊടുക്കുന്നുണ്ട് അവർക്ക് പെൻഷനുമുണ്ട് ഒരൊറ്റ മതത്തിന് മാത്രമേ ആ ആനുകൂല്യം ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ ഒരിക്കലും പറയാൻ പോകുന്നില്ല ഞങ്ങൾ മദ്രസാദ്യ അവർക്ക് ശമ്പളം നിർത്തുന്നു അല്ലെങ്കിൽ പെൻഷൻ നിർത്തുന്നു അതിനുള്ള ആർജവുമില്ല വോട്ട് ബാങ്ക് അത് തന്നെ കാരണം പക്ഷേ ബി ജെ പിക്ക് അത് നോക്കില്ല ബി ജെ പിക്ക് അത് നോക്കേണ്ട കാര്യവുമില്ല ആസാമിലെ ബി ജെ പിയെ പറ്റിയാണ് പറയുന്നത് ഒരുപക്ഷേ ആ ഒരു തീരുമാനം ആസാം മുഖ്യമന്ത്രി എടുത്ത തീരുമാനം മറ്റ് മുഖ്യമന്ത്രിമാർക്കും ഒരുപക്ഷെ ഇതേപോലുള്ള തീരുമാനം എടുക്കാനുള്ള പ്രേരണ ആയേക്കാം മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞി വാർഡ് തല വാർഡ് തലത്തിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ ആകെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് അതിൽ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് സീറ്റിലാണ് ബി ജെ പി മത്സരിച്ചിരുന്നത് കോൺഗ്രസ് എഴുന്നൂറ്റി ആറ് സ്ഥാനാർത്ഥികളെ രംഗത്തിറങ്ങി രംഗത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ജനവതി എന്ന് പറഞ്ഞു ഇതിൽ ബി ജെ പി എഴുന്നൂറ്റി നാൽപ്പത്തി സീറ്റിലും അസം ഗണപരിഷത്ത് അഥവാ എ ജി പി അറുപത്തിയഞ്ച് സീറ്റിലും വിജയിച്ചു വലിയ ഒരു വിജയമാണ് ബി ജെ പി അവിടെ നേടിയതെന്ന് കാണാം തീർച്ചയായിട്ടും ഇതേപോലെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതിനു ശേഷവും ബി ജെ പി ഇങ്ങനെ ജയിച്ച് കയറുന്നു കയറുന്നുണ്ടോ എങ്കിൽ എന്തിനാണ് ഈ ന്യൂനവർഷ പ്രീടനം ഭൂരിപക്ഷ പീണനം എന്നൊക്കെ പറഞ്ഞ് ഓരോ കൂട്ടരെ പ്രീണിപ്പിക്കാൻ നിൽക്കുന്നത് പൊതുവായിട്ട് ജനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ ധൈര്യപൂർവ്വം അത് ചെയ്തു മുന്നോട്ട് തന്നെ പോകുക എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആസാം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്